ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2019 നടത്തിയ LD ക്ലർക്ക് എക്സാമിൻ്റെ 50 GK ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ഇനിയുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് VEO ആണ്. അപ്പോൾ അതിനുവേണ്ടി PSC ഇതുവരെ നടത്തിയിട്ടുള്ള മുൻകാല ചോദ്യങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യുക വഴി നമുക്ക് ഏകദേശം 80 മാർക്ക് തീർച്ചയായും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മുൻകാല ചോദ്യങ്ങൾ ഒന്ന് കൃത്യമായി തന്നെ പഠിച്ചു പോകണം. കാരണം ഒരിക്കൽ ചോദിച്ചത് നമ്മൾ തെറ്റിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഓപ്ഷൻസ് പമ്പ, പെരിയാർ, ഭാരതപ്പുഴ, കബനി. ഓപ്ഷൻ ബി ആണ് ആൻസർ, പെരിയാർ. അപ്പോൾ കേരളത്തിൽ മൊത്തം 44 നദികളാണുള്ളത്. അതിൽ 41 പടിഞ്ഞാറോട്ടും 3 കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. അപ്പോൾ ഡയറക്ഷൻ മാറിപ്പോകരുത്. അപ്പോൾ 3 കിഴക്കോട്ട് ഒഴുകുന്നത് കാവേരി നദിയുടെ പോഷക നദികളായ പാമ്പാർ, ഭവാനി, കബനിയാണ്. ഇനിയുള്ളത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. നീളം 244 കിലോമീറ്റർ. ഇതിൻ്റെ ഉദ്ഭവം എന്ന് പറയുന്നത് സഖ്യപർവ്വതത്തിൽ ശിവഗിരി മലയിൽ നിന്നാണ്. ഇനി പെരിയാറിൻ്റെ കുറച്ച് വിശേഷണങ്ങളുണ്ട്. ശങ്കരാചാര്യർ പൂർണ എന്ന് വിശേഷിപ്പിച്ചു. ഇനി അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നറിയപ്പെടുന്നതും പെരിയാറാണ്. പിന്നെ പെരിയാറിൻ്റെ പ്രധാന പോഷക നദികൾ കട്ടപ്പനയാർ, മുല്ലയാർ, മുതിരമ്പുഴ, ചെറുതോണിയാർ, പെരുന്തുറയാർ. അപ്പോൾ അതുമൊന്ന് ഓർത്തിരിക്കണം. അപ്പോൾ അതിനൊരു ചെറിയൊരു കോഡുണ്ട്. കട്ടപ്പനയിലെ മുല്ലാക്കയുടെ മുതിരയ്ക്ക് ചെറുതേനാണ് പെരുത്തിഷ്ടം. അപ്പോൾ ആ ഒരു കോഡൊന്ന് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കട്ടപ്പന, അത് കട്ടപ്പന, കട്ടപ്പനയാർ, മുല്ലാക്ക, അത് മുല്ലയാർ, മുതിരയ്ക്ക് മുതിരമ്പുഴ, ചെറുതേൻ ചെറുതോണിയാർ, പെരുത്തിഷ്ടം പെരുന്തുറയാർ. അപ്പോൾ ഈ 5 പോഷക നദികളും ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ഉള്ളത് വലിപ്പത്തിൽ രണ്ടാം സ്ഥാനം ഭാരതപ്പുഴ. നീളം 209 കിലോമീറ്റർ. അതിൻ്റെ ഉദ്ഭവം ആനമലയിൽ നിന്നാണ്. ഇനി മൂന്നാം സ്ഥാനം പമ്പ, 176 കിലോമീറ്റർ. അതിൻ്റെ ഉദ്ഭവം പുളിച്ചിമല. നാലാം സ്ഥാനം ചാലിയാർ, 169 കിലോമീറ്റർ. അഞ്ചാം സ്ഥാനം ചാലക്കുടി, 145.5 കിലോമീറ്റർ. അപ്പോൾ ഈ ആദ്യ 5 നദികളെ ഒന്ന് ഓർക്കുക. ഇനി അവസാനം ഏറ്റവും നീളം കുറഞ്ഞ നദി, അതും ഒന്ന് ഓർക്കുക, മഞ്ചേശ്വരം പുഴയാണ്. നീളം 16 കിലോമീറ്റർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് വരയാട്. അപ്പോൾ ആ വാക്കിൽ തന്നെയുണ്ട് ഇരവികുളം, വരയാട്. ആ ടോണിൽ തന്നെ അങ്ങ് പഠിക്കുക. ഇനി വരയാട്, അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് ഹൈലോക്രിയസ് ട്രാഗസ് ആണ്. തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗം കൂടിയാണ് ഈ വരയാട് എന്ന് പറയുന്നത്. ഇനി കേരളത്തിൽ മൊത്തം ദേശീയോദ്യാനങ്ങൾ 6. PSC ആൻസർ പ്രകാരം 5 ആണെങ്കിലും യഥാർത്ഥത്തിൽ 6 പെരിയാറും കൂടെ ദേശീയോദ്യാനമാണ്, അതായത് ദേശീയ പാർക്ക്. അപ്പോൾ ആറ് ദേശീയ പാർക്കും നമുക്ക് നോക്കാം. പെരിയാർ, ഇരവികുളം, സൈലൻറ്റ് വാലി, മതികെട്ടാഞ്ചോല, ആനമുടിച്ചോല, പാമ്പാടുംചോല. ഇനി ഇതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് വർഷങ്ങളാണ്, അതായത് ഈ ദേശീയ ഇവയെ ദേശീയോദ്യാനമാക്കി മാറ്റിയ വർഷങ്ങൾ. അതിൽ ഇരവികുളം ഏറ്റവും പ്രധാനം, ആദ്യത്തെ ദേശീയോദ്യാനമാണ്, വർഷം 1978. ഇനി ഈ ഇരവികുളം തന്നെയാണ് വന്യജീവി സങ്കേതവും. അത് വന്യജീവി സങ്കേതമാക്കി മാറ്റിയത് 1975. അപ്പോൾ ആ വർഷം തെറ്റരുത്. ഇരവികുളം അതിനെ വന്യജീവി സങ്കേതമാക്കി ആദ്യം, അത് 1975. അത് കഴിഞ്ഞിട്ടാണ് അതിനെ ദേശീയോദ്യാനമാക്കി, അത് വർഷം 1978. അപ്പോൾ ഇത് രണ്ടും മാറിപ്പോകരുത്. ഇനി സൈലൻറ്റ് വാലി, അതിനെ ദേശീയോദ്യാനമാക്കി 1984. ബാക്കിയുള്ള 3, മതിയെട്ടാഞ്ചോല, ആനമുടിച്ചോല, പാമ്പാടുംചോല, വർഷം 2003. ഇതിത്രയും ഇവിടെ ഒന്ന് ഓർക്കുക. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന്, ഇത് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ്. അപ്പോൾ നവോത്ഥാനത്തിൽ PSC എപ്പോഴും ചോദിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് സഹോദരൻ അയ്യപ്പൻ. അപ്പോൾ നവോത്ഥാനത്തിൽ ഏകദേശം 20 നവോത്ഥാന നായകന്മാരുണ്ട്. അപ്പോൾ അവരെ പഠിക്കുമ്പോൾ നമ്മൾ ഒരു വ്യക്തിയെ, അതായത് നമ്മുടെ വീട്ടിനടുത്തുള്ള ആരെങ്കിലും കാണുമല്ലോ, അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ ഒരു പേര് കേൾക്കുമ്പോൾ അത് അയാൾ അയാളാണെന്ന് കണക്ട് ചെയ്തെന്ന് ഓർത്തിരുന്നാൽ നമുക്കിത് എക്സാമിന് തെറ്റാണ്ട് കൺഫ്യൂഷൻ ഇല്ലാണ്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സഹോദരൻ അയ്യപ്പൻ അത് പഠിക്കുമ്പോൾ നമ്മുടെ ഒരു സഹോദരൻ ആയി തന്നെ ഒരാളെന്ന് കണക്കാക്കുക. എന്നിട്ട്
ഈ നവോത്ഥാന നായകനിൽ ഉള്ളതെല്ലാം ആ സഹോദരനിൽ വച്ച് തന്നെ കണക്ട് ചെയ്തെന്ന് പഠിക്കുക. നമുക്കിവിടെ നോക്കാം, അതായത് സഹോദരൻ അയ്യപ്പനെ കുറിച്ച് പി സി ആവർത്തിച്ചിട്ടുള്ളത് പുലയനയ്യപ്പൻ എന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പൻ. അതവിടെ നിൽക്കട്ടെ. ഇനി ഇദ്ദേഹം മിശ്രഭോജനം നടത്തി 1917. അപ്പോൾ നമ്മുടെ സഹോദരൻ മിശ്രഭോജനം നടത്തി 1917. ഇനി ഇദ്ദേഹം വിദ്യാഭൂഷണി സംഘടന എന്ന സംഘടന രൂപം കൊടുത്തു. അപ്പോൾ വിദ്യാഭൂഷണി സംഘടന എന്നത് രൂപം കൊടുത്തത് സഹോദരൻ അയ്യപ്പനാണ്. പിന്നെയുള്ളത് ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് ആണ് സഹോദരൻ അയ്യപ്പൻ. അപ്പം നമുക്കുള്ള സഹോദരൻ വാതോരാണ്ട് സംസാരിക്കും, അങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവാണ് സഹോദരൻ അയ്യപ്പൻ. ഇദ്ദേഹത്തിൻ്റെ ജനനം എറണാകുളം ജില്ലയിലെ ചേറായിയിലാണ്. അത് പി എസ് സി ആവർത്തിച്ചിട്ടുണ്ട്. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാന പത്രമാണ് വേലക്കാരൻ. അവൾ വേലക്കാരൻ എന്ന പത്രം ഇറങ്ങി സഹോദരൻ അയ്യപ്പൻ. അതായത് നമ്മുടെ സഹോദരൻ നമുക്ക് വേണ്ടി എല്ലാ ജോലികളും ചെയ്യും, അപ്പം വേലക്കാരൻ പോലെയാണ്. അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് തന്നെ ഈ നവോത്ഥാന നായകന്മാരെക്കുറിച്ച് പഠിക്കുക. പിന്നെയുള്ളത് ഇദ്ദേഹത്തെ പുലയനയ്യപ്പൻ എന്നറിയപ്പെടുന്നു. ഇനി പുലയരാജാങ്ങട്ട് അത് അയ്യങ്കാളിയാണ്, അത് രണ്ട് മാറിപ്പോകരുത്. അപ്പോൾ പുലയനയ്യപ്പൻ എന്ന് ചോദിച്ചാൽ അത് സഹോദരൻ അയ്യപ്പൻ, പുലയരാജ അത് അയ്യങ്കാളി. അപ്പോൾ ഇതിൽ ഇത്രയുമൊന്ന് ഓർക്കുക. കേരളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം. കേരളത്തിലെ ആദ്യ പത്രം രാജ്യസമാചാരം, വർഷം 1847. ഇത് പുറത്തിറക്കി കണ്ണൂരിലെ തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്ന് നേതൃത്വം നൽകി ഹെർമൻ ഗുണ്ടർട്ട്. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920. അപ്പോൾ ഗാന്ധിജി മൊത്തം 5 തവണ കേരളം വിസിറ്റ് ചെയ്തു. അത് നമ്പർ പഠിക്കുവാൻ സിമ്പിളാണ്, അതായത് 20, 57, 47 എന്ന് പഠിക്കുക. അതിൽ 20 എന്ന് പറയുന്നത് 1920, അത് കഴിഞ്ഞ് 1925, 1927, 1934, 1937. ഈ 5 തവണ വന്നതും ഓരോ കാരണങ്ങളുണ്ടായിരുന്നു. അതിനും ഒരു കോഡുണ്ട്. അഖില വൈകിട്ട് തെക്കേതിലെ ഹരിയെ കാണാൻ ക്ഷേത്രത്തിൽ എത്തി. അപ്പോൾ ഗാന്ധിജി മൊത്തം 5 തവണ വന്നു. അപ്പോൾ അതിന് വന്ന കാരണങ്ങൾ, അതിനും ഒരു കോഡുണ്ട്. കോഡ് ഒറ്റ ഇതിലങ്ങ് പഠിക്കുക. അഖില വൈകിട്ട് തെക്കേതിലെ ഹരിയെ കാണാൻ ക്ഷേത്രത്തിൽ എത്തി. അപ്പോൾ ആദ്യം വന്നു. വർഷം നമ്മൾ പഠിക്കുക 1920, 25, 27, 34, 37. ഇനി ആദ്യം പറഞ്ഞു അഖില, അതായത് ഖിലാഫത്ത് പ്രസ്ഥാനം. അതായത് ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഗാന്ധിജി വരുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനം 1919, അപ്പോൾ ഒരു വർഷം 1920. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളത്തിൽ വന്നു 1920. ദെൻ പറഞ്ഞു അഖില വൈകിട്ട്, അതായത് വൈക്കം സത്യാഗ്രഹം, അതാണ് വൈകിട്ട്. അത് 1924 വൈക്കം. അപ്പോൾ തൊട്ടടുത്ത വർഷം 25 വന്നു. അടുത്ത് 27 തെക്കേതിലെ, അതായത് തെക്കേ ഇന്ത്യ സന്ദർശനം, അത് 1927. ഹരിയെ കാണാൻ, അത് ഹരിജൻ ഭണ്ട്. അപ്പോൾ ഹരിജൻ ഭണ്ട് അതുമായി ബന്ധപ്പെട്ട് വന്നതാണ് 1934. പിന്നെ ക്ഷേത്രത്തിലെത്തി, അതായത് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് 1937 വന്നു. ക്ഷേത്രപ്രവേശന വിളംബരം 1936. അപ്പോൾ തൊട്ടടുത്ത വർഷം ഗാന്ധിജി വന്നു. അപ്പോൾ നമുക്ക് ഗാന്ധിജി വന്ന കോഡും ഈ കാരണങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. വർഷത്തിൻ്റെ കോഡും കാരണങ്ങളും ഇതൊന്നും ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ, അല്ലെങ്കിൽ മൗണ്ട് കെട്ടു. അപ്പോൾ മൗണ്ട് കെട്ടു അതിൻ്റെ ഉയരം പഠിക്കുക, 86.11 മീറ്റർ, 8611 മീറ്റർ. ഇനി പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അത് ചോദിച്ചാൽ കാഞ്ചൻജംഗയാണ് ഉയരം. 85, 86, 8586 മീറ്റർ. ഇനി പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ നന്ദാദേവി, ഉയരം 7816 മീറ്റർ. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക. ഹിരാക്കുഡ് നദി
തട പദ്ധതി ഏത് നദിയിലാണ്? ഹിരാക്കുഡ് മഹാനദി ഒഡീഷ. അപ്പോൾ ആ വാക്കിൽ തന്നെ ഹിരാക്കുഡ് മഹാനദി ഒഡീഷ. ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം കവരത്തി. അപ്പോൾ ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം കവരത്തി. അവിടുത്തെ പ്രധാന ഭാഷ മലയാളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉത്പാദന കേന്ദ്രമാണ് മുംബൈ. അപ്പോൾ മുംബൈ തുറമുഖം പരുത്തി തുറമുഖം എന്ന് തന്നെ അറിയപ്പെടുന്നു. അപ്പോൾ അതങ്ങ് ഓർത്തിരുന്നാൽ നമുക്ക് ഇതിൻ്റെ ആൻസറും ഈസിയായി ലഭിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉത്പാദന കേന്ദ്രം മുംബൈ. ബൊക്കാറോ ഇരുമ്പുരുക്കുശാല ഏതു രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്? അപ്പോൾ ബൊക്കാറോ ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നു. സഹായിച്ച രാജ്യം സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ, USSR. അപ്പോൾ പ്രധാനമായും PSC ആവർത്തിക്കാറുള്ള മറ്റ് ഇരുമ്പുരുക്കുശാലകൾ അതും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ദുർഗാപൂർ അത് പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്നു. സഹായിച്ച രാജ്യം ബ്രിട്ടൻ. ഇനി ഭീലായി അത് ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്നു. സഹായിച്ച രാജ്യം റഷ്യ. എപ്പോഴും ആവർത്തിക്കുന്നത് റൂർക്കെല അത് സ്ഥിതി ചെയ്യുന്നു ജർമ്മനി ഒഡീഷ. അപ്പോൾ ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു. സഹായിച്ച വിദേശ രാജ്യമാണ് ജർമ്മനി. ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷമാണ് 1526. അപ്പോൾ മൊത്തം പാനിപ്പത്ത് യുദ്ധങ്ങൾ മൂന്നെണ്ണമാണുണ്ട്. അപ്പോൾ അത് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1526 ആരൊക്കെ തമ്മിൽ എന്നും ചോദിക്കാറുണ്ട്. ബാബറും ഇബ്രാഹിം ലോധിയും, അതായത് BI എന്ന് പഠിക്കുക, ബൈ എന്ന് പഠിക്കുക. അതാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം, വർഷം 1526. രണ്ടാം പാനിപ്പത്ത് യുദ്ധം അത് അക്ബറും ഹേമുവുമാണ്, AH, അങ്ങനെ പഠിക്കുക. അത് 1556, 30 വർഷം കഴിഞ്ഞിട്ട്. അത് ഒന്നാമത്തത് ബൈ BI, രണ്ടാമത്തത് AH. ഒന്നാമത് ബാബർ ഇബ്രാഹിം ലോധി, രണ്ട് അക്ബർ ഹേമു. പിന്നെയുള്ളത് മൂന്നാം പാനിപത് യുദ്ധം. അത് അഹമ്മദ് ഷാ അബ്ദാലിയും മറാത്ത സൈന്യവും തമ്മിലാണ്, വർഷം 1761. 17 16 എന്ന് പഠിക്കുക, എന്നിട്ട് അതിനെ 16 തിരിച്ചിടുക, 61, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് അങ്ങ് പഠിക്കുക. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു സമുദ്രഗുപ്തൻ. അപ്പോൾ ഇന്ത്യൻ നെപ്പോളിയൻ സമുദ്രഗുപ്തൻ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം ആരെക്കുറിച്ചുള്ളതാണ്? ബാലഗംഗാധര തിലകൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ്? ആനന്ദമഠം. അപ്പോൾ വന്ദേ മാതരം ആനന്ദമഠത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് രചിച്ച ഭാഷ ബംഗാളിയാണ്. അപ്പോൾ വന്ദേ മാതരം, ജനഗണമന ഇവ രണ്ടും ബംഗാളി ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ്, ഇത് ആരുടെ വാക്കുകളാണ്? വീരേശലിംഗം. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. പഞ്ചശീല തത്വങ്ങൾ ഇന്ത്യയും ചൈനയും തമ്മിലാണ്, വർഷം 1954 ചൈനയ്ക്ക് വേണ്ടി ചൗവൻലായിയാണ് അതിൽ പങ്കെടുത്തത്, ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റു. വരിക സഹചരെ വലിയ സഹന സമരമായി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന ഈ വരികൾ ആരാണ് രചിച്ചത്? അംശി നാരായണപിള്ള. ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ 5 ഭാഗങ്ങൾ നമ്മൾ തീർച്ചയായും ഒന്ന് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ ഭാഗം പറയുന്നു ഇന്ത്യയിലെ പ്രദേശങ്ങളാണ്, ഇന്ത്യ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത് ഭാഗം 1. ഭാഗം 2 പറയുന്നു പൗരത്വത്തിനെക്കുറിച്ച് പറയുന്നു. ഭാഗം 3 മൗലിക അവകാശങ്ങൾ. ഭാഗം 4 പറയുന്നു നിർദ്ദേശക തത്വങ്ങൾ. 4A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകൾ, അത് 4A. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ. അപ്പോൾ RBI വാക്കിൽ തന്നെ ഉണ്ട്, RBI മുംബൈ. ഇതിനുള്ളത് RBI രൂപം കൊണ്ടു 1935 ഏപ്രിൽ 1. ഇത് ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് RBI രൂപം കൊണ്ടത്. ഇനി RBIയുടെ ആദ്യ ഗവർണറായിരുന്നു സർ ഓസ്ബോൺ സ്മിത്ത്. അത് തീർച്ചയായും അറിഞ്ഞിരിക്കണം. RBIയുടെ ആദ്യ
ഗവർണർ, അത് സർ ഓസ്ബോൺ സ്മിത്ത്. എന്നാൽ ആദ്യ ഇന്ത്യക്കാരനായ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ അത് സി ഡി ദേശ്മുഖാണ്. ഇനി ഇപ്പോഴത്തെ ആർ ബി ഐ ഗവർണർ 25-ാമത്തെ വ്യക്തി ശക്തികാന്ത ദാസ്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരാളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? 24 മണിക്കൂർ. പാർലമെൻറ്റ് വനസംരക്ഷണ നിയമം പാസ്സാക്കിയത് 1980-ലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് വർഷങ്ങൾ നമ്മൾ തീർച്ചയായും ഒന്ന് അറിഞ്ഞിരിക്കണം. നമുക്കത് നോക്കാം. ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വന്യജീവി സംരക്ഷണ നിയമം, അത് 1972. അപ്പോൾ വന്യജീവി, ആദ്യം വന്യജീവിയിൽ നിന്ന് തുടങ്ങുന്നു, അത് 1972. ആ വന്യജീവി സംരക്ഷണം വന്നതുകൊണ്ട് ഉടനെ ഒരു വന്യജീവിയായ പ്രോജക്റ്റ് ടൈഗർ നിലവിൽ വന്നു. അത് തൊട്ടടുത്ത വർഷം 1973. ഇനി ടൈഗറിന് ജലം കുടിക്കണം, അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ ജലമലിനീകരണ നിയന്ത്രണ ആക്ട്, അത് 1974. അപ്പോൾ 3 വർഷങ്ങൾ നമ്മൾ പഠിച്ചു. ആദ്യം വന്യജീവി സംരക്ഷണം, അപ്പോൾ അത് 1972. അപ്പോൾ വന്യജീവി സംരക്ഷണം വന്നത് മുഖേന നമ്മൾ പ്രോജക്റ്റ് ഒരു വന്യജീവിയെ എടുത്തു, അത് ടൈഗറാണ്. അപ്പോൾ പ്രോജക്റ്റ് ടൈഗർ തൊട്ടടുത്ത വർഷം 1973. ഇനി ടൈഗറിന് ജലം കുടിക്കണം, അപ്പോൾ ജലമലിനീകരണ നിയന്ത്രണ ആക്ട്, അത് 1974. ഇനി തൊട്ട് പഠിക്കുക, അടുത്ത് പഠിക്കാനുള്ളത് നമ്മുടെ ഈ ക്വസ്റ്റ്യനാണ് വനസംരക്ഷണ നിയമം, അതായത് വനം, അതായത് സീറോ, ആ വനം ലാസ്റ്റ് അം അടയാളം ഇടുന്നത്, അതിനെ സീറോ ഒക്കെ എടുക്കുക. അതായത് വനസംരക്ഷണ നിയമം, അത് 1980. പിന്നെയുള്ളത് വായുമലിനീകരണ നിയന്ത്രണ ആക്ട്, അത് 1981, തൊട്ടടുത്ത വർഷം. അതായത് വനസംരക്ഷണ നിയമം വന്നാൽ നമ്മുടെ വായുവും ശുദ്ധമാകും എന്നൊന്നും ഓർക്കുക. അപ്പോൾ 1981. ഇനിയുള്ളത് കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നു, അതായത് കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയം, അത് 1985. അതിൽ പകുതിയിൽ നിൽക്കുന്നു, 5-ൽ നിൽക്കുന്നു. അതായത് വനപരിസ്ഥിതി മന്ത്രാലയം, അത് 1985. ഇനി പരിസ്ഥിതി സംരക്ഷണം, അത് 1986. അതിനന്ന് ഇംഗ്ലീഷിലൊന്ന് കൺവേർട്ട് ചെയ്താലും മതി, നാച്ചുർ, അതായത് ഒരു ആറിൻ്റെ ടോൺ അവിടെ വരുന്നു, 1986 നാച്ചുർ, ആറ് 1986. അപ്പോൾ അത് പരിസ്ഥിതി സംരക്ഷണ നിയമം. ഇനിയുള്ളത് പ്രോജക്റ്റ് എലിഫൻറ്റ് 1992, ഇന്ത്യൻ ജൈവ വൈവിധ്യ നിയമം 2002. അപ്പോൾ ഇത്രയും വർഷങ്ങളൊന്നും ഓർത്തിരിക്കുക, ഈ എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വരാറുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് ഓർക്കുക, വന്യജീവി 1972, അത് കഴിഞ്ഞ് പ്രോജക്റ്റ് ടൈഗർ 73, ജലമലിനീകരണം 1974, വനസംരക്ഷണം 1980, വായുമലിനീകരണം നിയന്ത്രണ ആക്ട് 81, കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയം, അത് 1985, പരിസ്ഥിതി സംരക്ഷണ നാച്ചുർ 1986, പ്രോജക്റ്റ് എലിഫൻറ്റ് 1992, ഇന്ത്യൻ ജൈവ വൈവിധ്യം 2002. ഇനിയുള്ളത് ലോക വനിതാ ദിനം, മാർച്ച് 8. അപ്പോൾ ലോക വനിതാ ദിനം മാർച്ച് 8, അന്ന് തന്നെയാണ് വൃക്കാ ദിനവും. അപ്പോൾ മാർച്ചിൽ പ്രധാനം പി എസ് സി ആവർത്തിക്കുന്നത് മാർച്ച് 21, അത് വനദിനം. മാർച്ച് 22 ജലദിനം. മാർച്ച് 23 കാലാവസ്ഥ. പിന്നെ മാർച്ച് 8 ലോക വനിതാ ദിനം. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രമാണ് ചെങ്കോട്ട. അപ്പോൾ റിസർവ് ബാങ്ക് പുതുതായി 10 രൂപ, 20 രൂപ, 50, 100, 200, 500, 2000 നോട്ടുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലെ ചിഹ്നങ്ങളെല്ലാം ഒന്ന് ഓർക്കുക. 10 രൂപ നോട്ടിൽ കൊണാർക്കിലെ ക്ഷേത്രമാണ്, 20 രൂപ നോട്ടിൽ യെല്ലോറ കേവാണ്, 50 രൂപയിൽ ഹംപി, 100 രൂപയിൽ ഗുജറാത്തിലെ റാണി കി വാവാണ്, 200 രൂപയിൽ സാഞ്ചി സ്തൂപം, 500 രൂപ റെഡ് ഫോർട്ട്, 2000 രൂപ മംഗൾയാൻ. അപ്പോൾ ഇത് ഇത്രയും ഒന്ന് ഓർക്കുക. 2020 ഒളിമ്പിക്സിൻ്റെ വേദി ടോക്കിയോ, ജപ്പാൻ. 2020 ഒളിമ്പിക്സ് ടോക്കിയോ, ജപ്പാൻ. 2017 പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ച കേരളീയനാണ് കെ ജെ യേശുദാസ്. പി എസ് എൽ വി സി 37 104 ഉപഗ്രഹങ്ങളുമായി ബഹിരാകാശത്തെ കുതിച്ചത് 2017 ഫെബ്രുവരി 15. അപ്പോൾ ഇതിൽ എത്ര ഉപഗ്രഹങ്ങൾ അയച്ചു? 104.
വിക്ഷേപണ വാഹനം ഇമ്പോർട്ടൻ്റ് PSLV C-37 ദിവസവും പ്രധാനം 2017 February 15. സാക്ഷി മാലിക്കിന് പത്മശ്രീ അവാർഡ് നേടിക്കൊടുത്ത ഇനമാണ് ഗുസ്തി. അപ്പോൾ സാക്ഷി മാലിക് 2016 ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി വെങ്കല മെഡൽ നേടിയ വ്യക്തിയാണ്. അപ്പോൾ ഇനം ഗുസ്തി ആണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചു മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ഫക്രാനങ്കൽ. ഇത് സ്ഥിതി ചെയ്യുന്ന നദി സത്ലജ് നദിയാണ്, അതുമൊന്ന് ഓർക്കുക. 1986 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകി ഡോക്ടർ പൽപു. അപ്പോൾ ആദ്യം 1891 മലയാളി മെമ്മോറിയൽ, അത് കഴിഞ്ഞ് 1896 ഈഴവ മെമ്മോറിയൽ. ഇത് രണ്ട് സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിനാണ്. ഇനി 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ ഉണ്ട്, അത് സമർപ്പിച്ചു കഴ്സൺ പ്രഭുവിനാണ്. അപ്പോൾ ഇതൊന്നും ഓർക്കുക. കേരളത്തിൽ ആനകൾക്കായുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നു പത്തനംതിട്ടയിലെ ഗവിയിൽ സ്ഥിതി ചെയ്യുന്നു. ആദ്യമായി മംഗോളിയ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. 7-8-9 ആ സീരീസ് അങ്ങ് ഓർക്കുക. ഏതു രാജ്യത്തിൻ്റെ പതാകയിലാണ് 50 നക്ഷത്രങ്ങളുള്ളത്? US. അപ്പോൾ അമേരിക്കയുടെ പതാകയിലാണ് 50 നക്ഷത്രങ്ങളുള്ളത്. കേരളത്തിൽ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. ലോക്സഭയിൽ 0 hour ദൈർഘ്യം 1 hour. ബേക്കൽകോട്ട സ്ഥിതി ചെയ്യുന്നു കാസർഗോഡ് ജില്ല. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽകോട്ട, ആ സ്ഥിതി ചെയ്യുന്നു കാസർഗോഡ് ജില്ല. ഫാസിസത്തിൻ്റെ വക്താവ്, ഫാസിസം മുസോളനിയാണ്. അപ്പോൾ ഫാസിസം മുസോളനി, നാസിസം ഹിറ്റ്ലറാണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ, ഈ ഫാസിസത്തിൽ 2 sign ഉണ്ട്, അപ്പോൾ ഈ മുസോളനിക്ക് 2 sign ഉണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് അങ്ങനെ കണക്റ്റ് ചെയ്യുക. ഫാസിസം മുസോളനി രാജ്യം ഇറ്റലിയാണ്, നാസിസം ജർമ്മനി, അതും ഒന്ന് ഓർക്കുക. ജർമ്മനി ഹിറ്റ്ലർ. കേരളത്തിലെ മാഗ്നാകാർട്ട എന്ന് വിശേഷിക്കപ്പെടുന്നു ക്ഷേത്രപ്രവേശന വിളംബരം 1936. ISRO ഇസ്രോ സ്ഥാപിതമായി 1969. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാണ് വിക്രം സാരാഭായ്. ഇന്ത്യയിലെ ആദ്യത്തെ ഈ സാക്ഷരത ജില്ല മലപ്പുറമാണ്, ഓപ്ഷനിൽ ഇല്ല. ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരം സച്ചിൻ തെണ്ടുൽക്കർ. പാക്ഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനമാണ് ആന്ധ്ര ആണ്. അപ്പോൾ ഇവിടെ ആന്ധ്രാപ്രദേശ് ഉണ്ട്, അപ്പോൾ ആന്ധ്ര ഉണ്ടെങ്കിൽ അതാണ് ആൻസർ കൊടുക്കേണ്ടത്. 1953 എന്നാൽ ഇതാണ് പാക്ഷാടിസ്ഥാനത്ത്. വീണ്ടും ഫസൽ അലി കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം 1956 ആന്ധ്രാപ്രദേശായി മാറിയത്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സഹായിയായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി നിയമിതരാം മലയാളി VP മേനോൻ. അപ്പോൾ പട്ടേൽ, VP മേനോൻ. അപ്പോൾ കണക്റ്റ് ചെയ്തതിന് പഠിക്കുക. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സഹായിയെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയായി നിയമിതനായ മലയാളി VP മേനോൻ. ഇനി KM പണിക്കറുണ്ട്. ഇദ്ദേഹം ഫസൽ അലിയുടെ ടീമംഗമായിരുന്നു. അതായത് സംസ്ഥാന പുനഃസംഘടന പാക്ഷാടിസ്ഥാനത്തിൽ അതിലെ നേതൃത്വം നൽകിയത് ഫസൽ അലിയാണ്. അപ്പോൾ അതിലെ ടീമംഗമായിരുന്നു KM പണിക്കർ. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശ ശക്തിയാണ് ഡച്ച്. കുളച്ചൽ യുദ്ധം 1741 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. ചാമ്പൽ മലയണ്ണാനം നക്ഷത്രാമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചിന്നാറ് ഇടുക്കി. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരമാണ് ഭാരത് രത്നം. കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി C. രവീന്ദ്രനാഥ്. ബംഗാൾ വിഭജനം നടത്തി കഴ്സൺ പ്രഭു. 1905 റദ്ദ് ചെയ്തു. 1911 ഹാർഡ് ഇഞ്ച് സെക്കൻഡ്.
അപ്പോൾ ഇത്രയുമാണ് 50 GK questions. ഇതിൽ വേറെ ഒന്നുമില്ല, എല്ലാം ആവർത്തിച്ചുള്ള തന്നെയാണ്. നമ്മൾ ഏകദേശം 100 questions ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം റിപ്പീറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ആവർത്തിച്ച് വരുന്നത്. അപ്പോൾ VEOക്കും ഈ ഒരു സെയിം പാറ്റേൺ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.